ചെറിയൊരു തള്ള് കേൾക്കാം, ചെറിയ ഒരു തള്ള് കേട്ടിട്ട് കിടന്നുറങ്ങാം. സ്റ്റേറ്റ് ഹൈവേകളിൽ സൈക്കിൾ പാത്ത് നിർബന്ധമാക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. രാവിലെ ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് സൈക്കിൾ ഇട്ടുന്നവരൊക്കെ ഉണ്ട്. ഈ അപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു. രാവിലെ ഇറങ്ങി കുറച്ച് സൈക്കിൾ ഇട്ടുന്നവരൊക്കെ ഉണ്ട്. അപ്പോഴും ആ ചവിട്ടിയിട്ടങ്ങ് തള്ളി മറിയുകയാണ്. സ്റ്റേറ്റ് ഹൈവേകളിൽ സൈക്കിൾ പാത്ത് ഉണ്ടാക്കുന്നു, ബാക്കിയുടെ കേട്ടിട്ട് പറയാം. തീരദേശ ഹൈവേ 600 കിലോമീറ്റർ 9 ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേ 600 കിലോമീറ്റർ തീരദേശ ഹൈവേ ചെറുതൊന്നുമില്ല 600 കിലോമീറ്റർ കേട്ടോ. എന്നിട്ട് ആ തീരദേശ ഹൈവേയിൽ സൈക്കിൾ പാത്ത് എടുത്ത് താനൂർ, മലപ്പുറം ജില്ലയിലെ താനൂർ പ്രവൃത്തി പൂർത്തീകരിച്ചെടുത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പല വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ നമുക്ക് ഇതിനെ പ്രോത്സാഹിപ്പിക്കാനാകണം. മാത്രമല്ല പോലീസ് തള്ള നിർത്ത്. എടേ അപ്പി, നിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, സൈക്കിൾ പാത്ത് അവിടെ നിൽക്കട്ട്. മനുഷ്യൻ നടന്നു പോണത് ഫുട്പാത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടറിയാമോ, റോഡിന്റെ സൈഡിൽ ഫുട്പാത്ത്. അത് ഈ 600 കിലോമീറ്റർ തീരദേശ ഹൈവേയുടെ കേസ് പറഞ്ഞില്ലേ, സൈക്കിൾ പാത്ത് ഉണ്ടാക്കുന്നു. നീ 1 കിലോമീറ്റർ മനുഷ്യന് തിരുവനന്തപുരത്ത് ഏത് നഗരമായാലും 1 കിലോമീറ്റർ മനുഷ്യന് നടക്കാൻ പറ്റുന്ന ഒരു ഫുട്പാത്ത് ആദ്യം ഉണ്ടാക്കുക, എന്നിട്ട് സൈക്കിൾ പാത്ത് ഉണ്ടാക്കാം. ഇപ്പം തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും ഫുട്പാത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടൈൽസ് ഒക്കെ ഇട്ട് ഈ കണ്ണുകൊണ്ടത്തെ ബ്ലൈൻഡുകാർക്ക് പോകാൻ വേണ്ടിയിട്ട് മഞ്ഞ ടൈലുണ്ട് തട്ടി തട്ടി പോകണം. ആ തട്ടി തട്ടി പോയാൽ അവർ വല്ല പോസ്റ്റിൽ പിടിച്ച് നിൽക്കും. എല്ലാ ഫുട്പാത്തിനും നടക്കും മരം അല്ലെങ്കിൽ പോസ്റ്റ് നിൽപ്പുണ്ട്. ഈ പോസ്റ്റ് ഒരു സൈഡിലോട്ട് വയ്ക്കാൻ പറ്റില്ല. അവനാണ് ഇനി 600 കിലോമീറ്റർ മറ്റേ സൈക്കിൾ പാത്ത് ഉണ്ടാക്കാൻ പോണത്. വല്ലാത്ത ഒരു തള്ളിയനാലേ ആരെങ്കിലും കാണാൻ പോകണ്ടല്ലോ, അങ്ങ് തള്ളി അങ്ങ് വെച്ചോണം.